കേരള ഫസ്റ്റ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. സെക്കൻഡ് അലോട്ട്മെന്റിൽ എത്ര റാങ്ക് ഉള്ളവർക്ക് പ്രതീക്ഷിക്കാം, എത്ര കാറ്റഗറി റാങ്ക് ഉള്ളവർക്ക് പ്രതീക്ഷിക്കാം? ധാരാളം രക്ഷിതാക്കളും വിദ്യാർത്ഥികളും കൺഫ്യൂസ്ഡാണ്. നിരന്തരം കോളുകളായും മെസ്സേജുകളായും വന്നുകൊണ്ടേയിരിക്കുന്ന ഇതേ ചോദ്യമാണ്. എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. വീഡിയോ മുഴുവനായിട്ട് കാണുക. ആദ്യമേ പറയട്ടെ, 100% ഇത് ഇങ്ങനെ തന്നെ വരണം എന്നൊന്നൊരു നിർബന്ധവുമില്ല. ഒരു അപ്രോക്സിമേറ്റ്ലി ആണത്. ഇതിനൊക്കെ പല ഘടകങ്ങളുണ്ട്. എക്സാമ്പിൾ, ഇനി സെക്കൻഡ് അലോട്ട്മെന്റ് വരുന്ന സമയത്ത് ഓൾ ഇന്ത്യ ലെവലിൽ എത്ര കുട്ടികൾ പോകുന്നു, എത്ര ആളുകളാണ് സ്റ്റേറ്റ് മെറിറ്റിൽ ഇപ്പോൾ കയറിയിരിക്കുന്നത്, അവർ കാറ്റഗറി വൈസ് അപ്ഗ്രഡേഷൻ വരുമ്പോൾ അവർ ഏത് കോളേജിലേക്കാണ് മാറുക, ഇങ്ങനെ ഒരുപാട് മാനദണ്ഡങ്ങൾക്ക് അടിസ്ഥാനമാക്കിയിട്ടാണ് ഇതെല്ലാം വരിക. പിന്നെ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ നിങ്ങൾ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണോ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് ചാൻസ് ഇല്ല എന്ന് പറയുന്നത്, അതേ രീതിയിലുള്ള സ്ട്രാറ്റജിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണ് സ്ട്രാറ്റജി എന്നെല്ലാം ഞാൻ വീഡിയോയിൽ പറയുന്നത്. സെയ്ഫ് വളപ്രയാണ്, കരിയർ ഡിസൈനർ ആൻഡ് സ്കിൽ ഫൈൻഡർ ഫ്രം സ്കിയോള അസസ്മെൻറ്റ് സെൻറ്റർ കൊണ്ടുട്ടി. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നമ്മൾ അനലൈസ് ചെയ്യുന്നത് കുറേ കാറ്റഗറി വൈസാണ്, അവസാന റാങ്കുകൾ മാത്രമാണ്. കഴിഞ്ഞ വർഷത്തിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അവസാനത്തെ റാങ്ക് എന്ന് പറയുന്നത് സ്റ്റേറ്റ് മെറിറ്റിൽ 696 ആയിരുന്നു. ഈ വർഷം അത് 715 ആണ്. പിന്നീട് അത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് പോയിരിക്കുന്നത് 898 ആണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അതിൻ്റെ ഒരു പ്രൊഡിക്ഷൻസ് ഉണ്ടായിരിക്കുന്നത്. 898 - 696 എന്ന് പറയുന്നത് ഏകദേശം 200 മുകളിലെ മാറ്റമാണ് കാണിക്കുന്നത്. ആ മാറ്റത്തിന് അടിസ്ഥാനമാക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 900 അല്ലെങ്കിൽ 900 above ഒക്കെ വരെയുള്ള റാങ്ക് പ്രതീക്ഷിക്കാം. ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് 875 + 900 വരെയുള്ള റാങ്കാണ്. അതന്നെ വരണമെന്ന് നിർബന്ധമില്ല, ചിലപ്പോൾ അതിൽ കുറയാം, കൂടുതൊക്കെ ചെയ്യാം കേട്ടോ. EWS-ൻ്റെത് എങ്ങനെയാണെന്ന് നോക്കാം. കഴിഞ്ഞ വർഷം 3578 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പോയപ്പോൾ ഈ വർഷം 3146 പോയിട്ടുള്ളൂ. നല്ലൊരു റാങ്കിൻ്റെ അവിടെ മാറ്റം നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല കാറ്റഗറി റാങ്കിലും ആ ഡിഫറൻസ് കാണാൻ പറ്റും. 169 പോയത് 150 പോയിട്ടുള്ളൂ. സെക്കൻഡിൽ അത് 4067 വരെ പോയിട്ടുണ്ടായിരുന്നു. കാറ്റഗറി 193 വരെ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ നേരത്തെ പറഞ്ഞിരിക്കുന്ന അതേ സിനാരിയോ അടിസ്ഥാനമാക്കി നമുക്ക് കിട്ടുന്നത് 174 വരെയുള്ള കാറ്റഗറി റാങ്കുകാരും 3600 - 3650 ഇൻ ബിറ്റ്വീൻ വരുന്ന ഈ കാറ്റഗറിയിലുള്ള സ്റ്റേറ്റ് മെറിറ്റ് റാങ്കുകാർക്ക് ആയിരിക്കും അതിൻ്റെ ഒരു അവസരം ലഭിക്കുക. ഇതേ പ്രഡിക്ഷൻ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം കിട്ടിയിരിക്കുന്ന റാങ്കിൽ നിന്ന് ഫസ്റ്റ് റാങ്കിൽ സെക്കൻഡ് റാങ്കിൽ നിന്ന് മൈനസ് ചെയ്തിരിക്കുന്നു. ആ മൈനസ് ചെയ്തിരിക്കുന്ന കിട്ടുന്ന എമൗണ്ട് എന്ത് ചെയ്യുന്നു, ഈ വർഷത്തുമായിട്ട് ഒന്ന് ആഡ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമുള്ള ഒരു വീഡിയോ ആണ്. 100% ഇതുപോലെ ആവുമെന്നുള്ള ഒരു കൺഫർമേഷനും ഇല്ല. ജസ്റ്റ് നിങ്ങളൊന്ന് വാച്ച് ചെയ്ത് നോക്കുക. ഇയവ വിഭാഗത്തിൻ്റെത് നോക്കാം. കഴിഞ്ഞ വർഷം 1569 പോയടുത്ത് ഈ വർഷം 1698 പോയിരിക്കുന്നു. കുറച്ചും കൂടി അധികം റാങ്ക് പോയിരിക്കുന്നു. അതേപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കഴിഞ്ഞ വർഷം കാറ്റഗറി റാങ്ക് പോയിരുന്നത് 226 ആണ്. ഈ വർഷം അത് 216 എന്നുള്ള റാങ്കാണ് പോയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം അത് 265 വരെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ വർഷം 255 വരെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ആ റാങ്ക് ഒരു 1900-ൻ്റെയും 2000-ൻ്റെയും ഇടയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് എന്ന് പറയുന്നത് മുസ്ലിം കാറ്റഗറി കഴിഞ്ഞ വർഷത്തിൽ 972 - 972 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പോയപ്പോൾ ഈ വർഷം 1011 കുറച്ചും കൂടെ കൂടുതൽ റാങ്ക് പോയിട്ടുണ്ട്. കാറ്റഗറി റാങ്കിൽ മാറ്റമുണ്ട്. കഴിഞ്ഞ വർഷം 369 കുറച്ചും കൂടി ഹൈ കാറ്റഗറി പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ വർഷം അവിടെ കാറ്റഗറി റാങ്ക് കുറഞ്ഞു. കഴിഞ്ഞ വർഷത്തിനേക്കാട്ടിലും സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് കൂടിയ സമയത്ത് കാറ്റഗറി റാങ്ക് കുറഞ്ഞു. 356 ആണ്. അപ്പോൾ ഈ വർഷം നമുക്കൊരു 454 വരെയൊക്കെയുള്ള കാറ്റഗറിയാണ് പ്രതീക്ഷിക്കുന്നത്. അതൊരു 1300-355 ഇടയിലുള്ള റാങ്കായിട്ടാണ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുക. ബാക്ക്വേർഡ് ഹിന്ദു കഴിഞ്ഞ വർഷം 2205 ആയിരുന്നെങ്കിൽ ഈ വർഷത്ത് 2259 എന്നുള്ള റാങ്കിലേക്ക് എന്ത് ചെയ്തു മാറിയിട്ടുണ്ട്. കുറച്ചും കൂടെ റാങ്ക് കൂടിയിട്ടുണ്ട്. 60 ഉള്ളത് 79 കാറ്റഗറിക്കാർ വരെ പോയിട്ടുണ്ട്. വലിയൊരു മാറ്റമാണ് 60 ഉള്ളത് 79 കാറ്റഗറിക്കാർ വരെ പോകുക എന്ന് പറഞ്ഞത്. അപ്പോൾ അവരുടെ ഈ വർഷത്തെ ഒരു കാറ്റഗറി റാങ്ക് നമുക്കൊരു 85 വരെയൊക്കെയാണ് കഴിഞ്ഞ വർഷത്തിൽ ആസ്പദമാക്കിയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. BSc വിഭാഗത്തിന് ഏകദേശം കഴിഞ്ഞ വർഷം 2205 ആയിരുന്നു. ഇത് 2250 അത് 2250 BHC വിഭാഗത്തിന് കഴിഞ്ഞ വർഷം 2205 ആയിരുന്നു. അത് ഈ വർഷം 2259 ആയിട്ടുണ്ട്. കാറ്റഗറിയിലാണ് വലിയ മാറ്റം ഉള്ളത്. 60 കാറ്റഗറിക്കാർ പോയടുത്ത് ഈ വർഷം 79 കാറ്റഗറിക്കാർ പോയിട്ടുണ്ടെന്നതാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം അവസാന റാങ്കിൽ 2312 പോയിട്ടുണ്ടായിരുന്നത്. അത് ഈ വർഷം 66 കാറ്റഗറി എന്നുള്ളത് 85 കാറ്റഗറി ആയിട്ടുണ്ട്. അങ്ങനെ 85-ാമത്തെ കാറ്റഗറിക്ക് വരികയാണെങ്കിൽ നല്ലൊരു റാങ്ക്, 2400-2800 ഇടയിലുള്ള റാങ്ക് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ലാറ്റിൻ കത്തോലിക്ക 3235 ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ റാങ്ക്, 50 ആയിരുന്നു കാറ്റഗറി റാങ്ക്. അവിടെ 3422 എന്നുള്ള റാങ്കിലേക്കും 53 എന്നുള്ള കാറ്റഗറി റാങ്കിലേക്കും മാറിയിട്ടുണ്ട്.
പിന്നീട് അത് 3463 55 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു 58 എന്നുള്ള റാങ്കിൽ ഈ വർഷം നമുക്ക് ലാറ്റിൻ കാത്തോലിക്ക പോകുമെന്ന് പ്രതീക്ഷിക്കാം. ധീവര കാറ്റഗറി നോക്കാം. ധീവര കാറ്റഗറി കഴിഞ്ഞ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും ഒരേ റാങ്കാണ് പോയിരിക്കുന്നത്, 6308. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അങ്ങനെ തന്നെ 35 കാറ്റഗറി. ഈ വർഷം 6519 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പോയിട്ടുണ്ട്. പക്ഷേ അവരുടെ കാറ്റഗറി റാങ്ക് 26 വരെയാണ് കാണിക്കുന്നത്. ഇനി അടുത്തൊരു അലോട്ട്മെൻറ്റിൽ 28 വരികയാണെങ്കിൽ 6643 മുതൽ 6724 വരെയുള്ള റാങ്ക് അവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. വിശ്വകർമ്മ കാറ്റഗറി 2469 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പോയിട്ടുണ്ടായിരുന്നത്. ഈ വർഷം അത് 1655 എന്നുള്ള റാങ്കായിട്ട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ കാറ്റഗറിയിൽ വലിയ മാറ്റമൊന്നുമില്ല. കഴിഞ്ഞ വർഷം 35 പോയിട്ടുണ്ടായിരുന്നു. ഈ വർഷം ഒന്നും കൂടെ കാറ്റഗറി 36 പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തെ അതേ ഒരു കാറ്റഗറി എടുക്കുകയാണെങ്കിൽ 39 കാറ്റഗറി വരെ പോവുകയാണെങ്കിൽ 1875 2000 ഇടയിൽ റാങ്കുള്ള ആളുകളായിരിക്കും കിട്ടുക. അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ 2666 ആയിരുന്നു കഴിഞ്ഞ വർഷം പോയിട്ടുണ്ടായിരുന്നത് 17 കാറ്റഗറി റാങ്കെങ്കിൽ. ഈ വർഷത്തിൽ 2891. പക്ഷേ കാറ്റഗറി 18 വരെ പോയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 19 കാറ്റഗറിയാണ് പോയിട്ടുണ്ടായിരുന്നത്. ഈ വർഷം 19 അല്ലെങ്കിൽ 20 വരെയൊക്കെ പോവാം. 19 വരെ പോവുകയാണെങ്കിൽ ഒരു 3000-3100 നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കുടുംബി കഴിഞ്ഞ വർഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ 11775 പോയിരിക്കുന്നത്. അത് സെക്കൻഡ് അലോട്ട്മെൻറ്റും അതേ രീതിയിൽ തന്നെയാണ് പോയിരിക്കുന്നത്. അപ്പോൾ അത് ഈ വർഷവും അതേ രീതിയിൽ തന്നെ പോകുമായിരിക്കും. 14530 എന്നുള്ള കാറ്റഗറിയാണ് പ്രതീക്ഷിക്കുന്നത്. കുശവൻ ആൻഡ് റിലേറ്റഡ് കഴിഞ്ഞ വർഷം 10734 13 കാറ്റഗറിയാണ് പോയിട്ടുണ്ടായിരുന്നത്. അത് ഈ വർഷം 8246 എന്നുള്ള റാങ്കാണ് പോയിരിക്കുന്നത്. 12 കാറ്റഗറി ആയിരുന്നു. അത് ഈ വർഷവും 14 കാറ്റഗറി വരെ പോവുകയാണെങ്കിൽ 9025-9227 വരെ റാങ്കിൽ അവർക്ക് പ്രതീക്ഷിക്കാം. എസ് സി കഴിഞ്ഞ വർഷം 10026 പോയിട്ടുള്ളത്, 152 കാറ്റഗറി. പക്ഷേ ഈ വർഷം അത് 12704 പോയിട്ടുണ്ട്, 181 കാറ്റഗറി വരെ പോയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊരു 13200 13300 ഇടയിൽ പ്രതീക്ഷിക്കാം. 204 കാറ്റഗറി റാങ്കിൽ അതിൽ ഒരു റാങ്ക് പോവുകയാണെങ്കിലോ, കാറ്റഗറി റാങ്കിൻ്റെ പ്രകാരം 210-220 ഒക്കെ വരെ പോവുകയാണെങ്കിൽ ആ മാറ്റം അതിൽ പ്രെഡിക്റ്റ് ചെയ്യാം. എസ് ടി റാങ്ക് കഴിഞ്ഞ വർഷം 18703 ആയിരുന്നു, 31 കാറ്റഗറി റാങ്ക് പോയിരിക്കുന്നത്. പക്ഷേ ഈ വർഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തന്നെ 21363 പോയിട്ടുണ്ട്. അവിടെ കാറ്റഗറി റാങ്ക് 27 പോയിട്ടുള്ളൂ. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ പോലെ പോവുകയാണെങ്കിൽ അതൊരു 22424 വരെ പോകാം. 31 കാറ്റഗറി ആണെങ്കിൽ ഞാൻ 28 കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ 21500 മുതൽ 21600 വരെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന റാങ്ക്. ഫൈനലി പറയുകയാണ്, ഇതൊരു ജസ്റ്റ് ഒരു അസംഷൻ, എൻ്റെ ഒരു അസംഷൻ ഞാൻ ഉണ്ടാക്കിയതാണ്. ഒരുപാട് ആളുകൾ ഇങ്ങനെ ചോദിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ അത്തരം ആളുകളിലേക്ക് അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഏറെക്കുറെ ഇങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാം, എക്സാക്ട് റിസൾട്ട് അറിയണമെങ്കിൽ അലോട്ട്മെൻറ്റ് വരിക തന്നെ വേണം. അപ്പോൾ സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക, വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് ചെയ്യുക. അതേ സമയത്തുള്ള റീപ്ലൈ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. തീർച്ചയായിട്ടും റീപ്ലൈ ഉണ്ടാവും, ഒഴിവിനനുസരിച്ച് റീപ്ലൈ ഉണ്ടാവും. കിട്ടിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ മെസ്സേജ് നല്ല താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ നിങ്ങൾ മെസ്സേജ് ചെയ്യാൻ ശ്രമിക്കുകയുള്ളൂ. സോ ചാനലിൽ മറ്റുള്ള ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യാം. കഴിഞ്ഞ വർഷത്തെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന പ്രിഡിക്ഷൻ വീഡിയോ ആണെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തി വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.